നമ്മുടെ പൊതുജീവിതത്തിൽ നമുക്ക് ദുസ്സഹമായ ശല്യങ്ങൾ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇത്രക്ക് അധപ്പതിച്ചു പോയോ എന്നുള്ളൊരു ശങ്ക ഉണർത്തുന്ന തരത്തിൽ ആയിപ്പോകുന്നത് ഈ ഒരു സംസ്കാരമില്ലാത്തത് കൊണ്ടാണ്. സാഹിത്യത്തിലുള്ള പരിശീലനം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആരാകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ. ഞാൻ ആലോചിച്ചതാണ്, ഞാനൊരു ഭീകരനായി മാറുകയാണ്. അതാണ് എൻ്റെ, പക്ഷെ അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ സാഹിത്യം പഠിച്ചതുകൊണ്ടാണ്. അത് നമുക്കെല്ലാം ആവശ്യമാണ്, നമ്മുടെ കുടുംബത്തിലും. സീത ഈ ഗാന്ധാരിയുടെ വിലാപമുണ്ടല്ലോ, ഇതാ കൊല്ലാതെ കൊല്ലിക്കയല്ലേ നിനക്ക് രസമെടോ, ലോകത്തിൽ ഒരു സ്ത്രീ ഇതുവരെ ഇത്രയും ഉയർന്ന ഒരു പുരുഷനോട് ഇത്ര ഭീകരമായ ഒരു ചോദ്യം ചോദിച്ചതിന് വേറെ ഉദാഹരണം കാണും. സോഫോക്ലീസല്ല, ഏത് ട്രാജിക് നാടകമോ നോവലോ വായിച്ചാൽ നിങ്ങൾക്ക് കാണുകയില്ല. ശ്രീകൃഷ്ണനോടാണ് പറയുന്നത്, നിനക്ക് ആളെ കൊല്ലിക്കലല്ലേ നിൻ്റെ രസം, ഒരമ്മ പറയുകയാണ്. ലോകത്തിൽ ശാശ്വതമായ യുദ്ധ നിവാരണത്തിന് ഒരു ഏതെങ്കിലും ഒരു കാവ്യഭാഗം UNOവോ യുനെസ്കോവോ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എഴുത്തച്ഛൻ്റെ ഭാരതത്തിലെ ഗാന്ധാരിയുടെ ഈ വിലാപം ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് ലോകരാഷ്ട്രങ്ങളിലെ ഈ സ്വേച്ഛാധിപതികൾക്കെല്ലാം അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോഴാണ് ലോകത്തിൽ ഒരു അമ്മ എങ്ങനെ കരയും എന്നുള്ളതിൻ്റെ, അപ്പോഴാണ് അവനവൻ്റെ അമ്മയെക്കുറിച്ചൊക്കെ ഓർമ്മ വരിക. നമ്മളിപ്പോൾ ഒരുത്തൻ മരിക്കുന്ന സമയത്ത് അവൻ്റെ അമ്മയെക്കുറിച്ച് ഓർമ്മിക്കാത്തത് നമ്മുടെ അമ്മയെക്കുറിച്ച് നാം ഓർമ്മിക്കാത്തത് കൊണ്ടാണ്. ഈ ബന്ധങ്ങളെല്ലാം നിലനിർത്തുന്ന അത്ഭുതാവഹമായ ഒരു മാനവ നവോത്ഥാനത്തിൻ്റെ ഒരു ചിത്രമാണ് സാഹിത്യം നമുക്ക് തരുന്നത്. ഇതാണ് എഴുത്തച്ഛൻ്റെ ദർശന ചക്രവാളം. ഇതാണ് അദ്ദേഹത്തിന് തത്വചിന്തയുണ്ട്. അതൊക്കെയാണ് സാധാരണ പറയുക, ചോദ്യക്കടലാസിൽ അദ്ദേഹത്തിൻ്റെ തത്വചിന്തയ്ക്ക് ഉദാഹരണം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ പറഞ്ഞു. ആ തത്വചിന്തയെല്ലാം അദ്ദേഹം ഈ പാവപ്പെട്ടവന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ നൂറ്റാണ്ടിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി തൻ്റെ തൂലിക ഉപയോഗിക്കുമെന്ന് അധികാരി വൃന്ദത്തിൻ്റെ മുമ്പിൽ വെച്ച് ശപഥം ചെയ്ത് പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ദാസനാണെന്നും പറഞ്ഞാണ്. ഒരു കവിയുടെ പ്രയോഗമാണ് കേട്ടോ, അങ്ങേയറ്റത്തെ പരിഹാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിങ്ങളുടെ ശരണാംബുജ എന്താ പാംസു എന്നൊക്കെ പറഞ്ഞിട്ട് കാലിലെ പൊടിക്ക് തുല്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയും. എന്നിട്ട് അദ്ദേഹം അവരുടെ കോട്ടയും കോത്തളവും എല്ലാം തകർക്കുകയാണ് ചെയ്തത്. ആ കാലഘട്ടത്തിൽ അത്തരത്തിൽ മറ്റൊരാൾ ലോക സാഹിത്യത്തിലുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടതാണ്.